السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وصلى الله وسلم على من لا نبي بعد. സ്നേഹ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, പ്രിയം നിറഞ്ഞ കുട്ടികളെ, സമയം ഇന്നല്പം നമ്മൾ തുടങ്ങാൻ വൈകിയിട്ടുണ്ട്. അബ്ബാസുലമിക്ക് പകരം അബ്ബാസുലമി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കാന്തപുരം കെ വി സലാം മാഷ്, അദ്ദേഹത്തിന് നമ്മൾ തുടങ്ങാൻ സമയം കൊടുത്തത് വൈകിയിട്ടില്ല. അതുകൊണ്ടാണ് മുക്കാലം വരെ പോകാമെന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ തുടരുന്നത് സൂറത്തുർ റാഅ്ദിലെ 37-38 ആയത്തുകളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിട്ടുള്ളത്. ഇന്ന് നമുക്കതൊന്ന് പാരായണം ചെയ്ത് നോക്കാം. ശേഷം 39-40-41 ആയത്തുകൾ, അതിനുശേഷം 2 ആയത്തുകളും കൂടെ ആയാലും 43 ആയത്തുകളായി. അതോടെ സൂറത്തുർ റാഅ്ദ് ഇടിനാദം എന്ന അധ്യായം അവസാനിക്കും. ഒരുപാട് പ്രതീക്ഷകൾ നമുക്കുണ്ടാവുകയും ചെയ്യണം. ഓതി നോക്കാം എല്ലാവരും.
الحساب أولم يروا أنا نأتي الأرض ننقصها من أطرافها والله يحكم لا معقب لحكمه وهو سريع الحساب Thank you.
കിതാബിന്റെ ഉമ്മ. ഉമ്മ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെ വീടിന്റെ എന്താണ് ഉമ്മ? ആ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഉമ്മുൽ കിതാബ്. മൂലരേഖ, മൂലരേഖ ഉമ്മുൽ കിതാബ്. വഴിന്തഹു ഉമ്മുൽ കിതാബ്, അവന്റെ പക്കലാണ് മൂലരേഖയുള്ളത്. അവൻ അതിനകത്താണ് ഈ കാര്യങ്ങളൊക്കെ അവൻ നിർണയിച്ചുകൊണ്ടിരിക്കുന്നത്, നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ ആർക്കും കൈകടത്തലുകളില്ല. യംഹുല്ലാഹു മാ യശാഉ വ യുസ്ബിതു വഇൻദഹു ഉമ്മുൽ കിതാബ്. നോക്കാം, മൂലഗ്രന്ഥം അഥവാ മൂലരേഖ അവന്റെ പക്കലുണ്ടതാണ്, അവന്റെ പക്കലായിരിക്കേ. ഇനി നോക്കി നോക്കൂ, അതിനിടയ്ക്ക് ആശയം എന്ന് പറയാം. എന്താണ് അള്ളാഹു വായിക്കുന്നത്, എന്താണ് അള്ളാഹു സ്ഥിരപ്പെടുത്തുന്നത്? ഒരുപാട് ചർച്ചകൾ, അതിൽ ഏറ്റവും പ്രധാനമായ ചർച്ചയാണ് ആയുഷ്കാലം. ഒരാൾ എത്ര കാലം ജീവിക്കണം, ആ പിന്നെ അതിൽ തീരുമാനത്തിൽ മാറ്റം ആർക്കേ ഉള്ളൂ? അത് അള്ളാഹു മാറ്റം വരുത്താൻ നടക്കുള്ളൂ. നമ്മൾ വിചാരിച്ച നടക്കില്ല. ദേശക്കൂടി നീട്ടിക്കിട്ടാനോ? ആ അതല്ല നമ്മൾ കാര്യം പറയുന്നത്. പിന്നെയോ ആഹാരം, ഭാഗ്യ നിർഭാഗ്യം, രോഗാരോഗ്യം, വിശ്വാസാവിശ്വാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം മായ്ക്കലിന് അഥവാ മാറ്റത്തിന് വിധേയമാകുന്നു, മാറ്റത്തിന് വിധേയമാകുന്നു. ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടത് ഇതിനകത്ത് തന്നെയുണ്ട്. വായിക്കാം. അപ്പൊ ഇത് അത് അഭിപ്രായപ്പെട്ട പ്രമുഖന്മാരുടെ പേരുകളാണ്. പോകട്ടെ. അള്ളാഹുവെ, എന്നെ നീ ദുർഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മായിച്ച് എന്നെ നീ സൽഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ ആക്കിത്തരണമേ. നീ ഉദ്ദേശിക്കുന്നത് നീ മായ്ക്കുകയും സ്ഥിരപ്പെടുത്തുകയും ചെയ്യുമല്ലോ. പഠിച്ചോനെ, ഞാനൊരു മോശമായി പോകുന്ന അവസ്ഥയിലേക്കാണ് എന്റെ ചുറ്റുപാടുകളെങ്കിൽ എന്നെ അതിൽ നിന്ന് എന്താക്കിത്തരണേ. നമ്മളിപ്പോ ഇതിനെ പ്രാർത്ഥിക്കല്ലേ, എത്രയും പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥന. പഠിച്ചോനെ, മക്കള് കഴിച്ചിലാക്കണേ, അസുഖം വന്നിട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അസുഖത്തിൽ നിന്നുള്ള ശിഫയാക്കണേ. അസുഖം എന്നത് അള്ളാഹുവിന്റെ ഒരു അതിറാണ്, അതിൽ നിന്ന് ശിഫ നൽകണമേ. അപ്പൊ ആ അസുഖത്തെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് ശിഫ നൽകൂല എന്നല്ല തീരുമാനിച്ചിരുന്നെങ്കിൽ അതിനെ മാറ്റാൻ പിന്നെ എന്തേ വഴിയുള്ളൂ, അത് മാറാൻ എന്തേ സാധ്യതയുള്ളൂ? ദുആ കൊണ്ട് മാത്രമാണ് ചില സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും ചില വലിയ അല്ലെങ്കിൽ ചെറിയ പ്രവർത്തനങ്ങൾ കൊണ്ടായിരിക്കാം നമ്മുടെ രേഖയിൽ നിന്ന് പലതിലും മാറ്റങ്ങൾ വരുത്തുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സ്കൂളിൽ കുട്ടികളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അടിച്ചു പോരാൻ ഓരോ ദിവസം ഓരോ ബെഞ്ചിന് ഡ്യൂട്ടി അല്ലെങ്കിൽ ഒരു ഓരോ ലീഡർമാർ ഓരോ ആളുകൾക്ക് ഡ്യൂട്ടി ഇങ്ങനെയൊക്കെയാ. അതുകൊണ്ട് അത് വലിയ നടക്കൂല. ആ ആളുണ്ടെങ്കിൽ അന്ന് എപ്പോ ഉച്ച വരെ ക്ലീനിങ് നടക്കൂല, അല്ലെങ്കിൽ അന്ന് നടക്കൂല. അപ്പൊ അതിനൊരു മാറ്റം വരുത്താൻ കോമൺ ആയ ഒരു ചിന്ത നല്ലതാണ്. നമ്മൾ പോകുന്നിടത്തെ നമ്മുടെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ന്യൂസ് പേപ്പർ കോലായി നിലത്ത് കുറെ ആയിട്ട് കഷ്ണങ്ങളായി കിടക്കുന്നത് കണ്ടാൽ, വ്യത്യസ്ത പേജുകളായി നിരന്ന് കിടക്കുന്നത് കണ്ടാൽ എന്താ ചെയ്യാന്ന് വെച്ചപ്പോ ഒന്ന് രണ്ട് വിട്ടു പോകുമ്പോൾ നമ്മളത് അടുക്കിയിട്ട് മേശപ്പുറത്തേക്ക് എടുത്തു. യെസ്, അതൊരു ചാർജാണ്, അതൊരു ഡ്യൂട്ടിയാണ്, എല്ലാവർക്കും ഉള്ള ഡ്യൂട്ടിയാണ്, എല്ലാവർക്കും ഉള്ള ഡ്യൂട്ടിയാണ്. ഇതുപോലെ നമ്മളിങ്ങനെ സൈക്കിളിൽ നിങ്ങൾ പോകുമ്പോൾ, സൈക്കിൾ ഓടിച്ച് വളരെ വേഗത്തിൽ പോകുമ്പോൾ ഒരു വളവില് റോഡിൽ കല്ല് കണ്ടു അല്ലെങ്കിൽ ഒരു തേങ്ങ കണ്ടു, അപ്പൊ എന്താ ചെയ്യേണ്ടത്? അതങ്ങ് പാസ് ചെയ്ത് പോയാലും തിരിച്ചു വന്നിട്ടെങ്കിലും ആ കല്ല്, ആ തേങ്ങ, ആ ഓലമടൽ അവിടെ നിന്ന് മാറ്റി വെക്കണം. ഇമാമത്തുൽ അദാഅനി ത്വരി, എന്റെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ വരാനിടയുള്ള രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരന്തത്തെയോ ദുരിതത്തെയോ പരീക്ഷണത്തെയോ ഒരു പക്ഷേ ഇതുകൊണ്ട് മാറ്റി തന്നേക്കാം. ഇതുകൊണ്ട് മാറ്റി തന്നെ പലപ്പോഴും നമ്മളൊന്നും റോട്ടിൽ അങ്ങനെ എന്തെങ്കിലും വലിയ പ്രയാസങ്ങൾ കണ്ടാൽ ചെയ്യില്ല, അങ്ങനെ പോകാറാണ്. വലിയൊരു അനുഭവമുണ്ട്, ഒരിക്കലും ഇങ്ങനെ പോയി തിരിച്ചു വന്നു മാറ്റുന്ന സമയത്ത് അതിനോട് തൊട്ടു ചേർന്ന് നിൽക്കുന്ന ഒരു മനുഷ്യനെ ഇതൊക്കെ അങ്ങനെ കാണുകയില്ലേ. അദ്ദേഹം കുറെ നേരം ഇത് കണ്ടിട്ടുണ്ടാവും, എത്ര നേരം നിന്നൂന്ന് എനിക്കറിയില്ല, അത്രയും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അദ്ദേഹം വണ്ടിയൊക്കെ പോകുമ്പോഴും ഈ പ്രയാസം കണ്ടാലും മാറ്റിയിട്ടൊന്നുമില്ല. തിരിച്ചു വന്ന് അതിനെ മാറ്റിക്കളയുമ്പോൾ ഏതാ ഒരു ചങ്ങാതി അദ്ദേഹത്തിന്റെ നോട്ടത്തിൽ ഭാവത്തിൽ എനിക്ക് അറിയാൻ കഴിയും.
അപ്പൊ എന്തുകൊണ്ട് നമ്മളെ പാസ് ചെയ്ത് പോകും സ്വാഭാവികമാണ്, പക്ഷെ തിരിച്ചു വന്ന് മനസ്സിലൊരു ചൊറിച്ചില്ല ഇത് മാറ്റിയിട്ടില്ലെങ്കിൽ പ്രചോദനം എവിടെയെങ്കിലും നമുക്കുള്ളൊരു തടസ്സം, ഏത് റോഡുമ്പലുള്ള തടസ്സമല്ല, റോട്ടിൽ കാണുന്ന ഒരു തടസ്സമല്ല പിന്നെ നമുക്ക് നീങ്ങിക്കിട്ടുള്ളത്. നമ്മുടെ ജീവിതമാകുന്ന പാതയിൽ പരത്തിലേക്കുള്ള ജീവിത പാതയിൽ എന്തെങ്കിലും ഒരു തടസ്സം നീങ്ങാൻ ഒരുപക്ഷെ നാം ചെയ്യുന്ന ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കാരണമാകും, പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും. അതുകൊണ്ട് അവ കാരണമായി അവൻ ഉദ്ദേശിക്കുന്നത് അവൻ മായ്ച്ചു കളയും. കുടുംബ ബന്ധം പാലിക്കുന്നത് ഉപജീവനത്തിൽ വിശാലതയും ആയുസ്സിൽ വർദ്ധനവും ഉണ്ടാക്കുന്നതാണ്. കുടുംബ ബന്ധം ചേർക്കുന്നത് സന്തോഷം നൽകും, അഭിവൃദ്ധി നൽകും. അപ്പൊ അത് അഭിവൃദ്ധി ഇല്ലായ്മയിൽ നിൽക്കുന്ന ഒരാളെ അഭിവൃദ്ധിയുള്ളവനാക്കി തീർക്കുന്നത് അല്ലാഹു തീരുമാനിക്കുകയാണ്. യെസ്, ഇവൻ ഇന്ന ഇന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുന്നു എങ്കിൽ അവന് കുറെ കൂടെ സൗകര്യങ്ങൾ നൽകാം, കീർത്തി നൽകാം, പരലോകത്തേക്ക് പ്രതിഫലം മാറ്റിവെക്കാം എന്ന് തീരുമാനിക്കും. ഇതൊക്കെയാണ് അവന്റെ അടുത്താണ് മൂലരേഖയുള്ളതും. അതുകൊണ്ട് ആ കാര്യത്തിലൊക്കെ അവന് തീരുമാനങ്ങൾ എടുക്കാം. എന്നിങ്ങനെ സർവകാര്യങ്ങളെ കുറിച്ചുമുള്ള അള്ളാഹുവിന്റെ ജ്ഞാനരേഖ എന്നത്രേ ആ മൂന്ന് വാക്കുകളുടെയും ഉദ്ദേശം, താല്പര്യം. ഇന്ദഹു ഉമ്മുൽ കിതാബ് എന്നത് ലൗഹുൽ മഹ്ഫൂദ് ആണെന്നും അള്ളാഹുവിന്റെ അറിവ് എന്ന നിലക്ക് പറഞ്ഞതാണെങ്കിൽ ആണെന്നും, ദിക്ർ ഉത്ബോധനങ്ങൾ അല്ലെങ്കിൽ എല്ലാം ചേർന്നിരിക്കുന്ന ഉത്ബോധനങ്ങൾ എന്ന അർത്ഥത്തിലാണെന്നും വരാം. മൂന്നും ഒന്ന് തന്നെ. ഉമ്മുൽ കിതാബ് മൂലരേഖ എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നൊരു ചിന്ത അല്ലേ, അത് തന്നെ ഉമ്മുൽ കിതാബ്. യെസ്, ഒന്ന് ഓതി നോക്കുക, ആയത് ഉറക്കെ ഓതി നോക്കും. അപ്പൊ ഒരു കാര്യം നമുക്ക് ഈ ആയത്ത് സമ്മാനിച്ചു, നമ്മളുടെ നമ്മെ തൽക്കാലം ബാധിക്കാത്തതാണെങ്കിലും നമ്മുടെ മുന്നിലുള്ള സമൂഹത്തിലുള്ള പ്രയാസങ്ങളിൽ നാം എന്ത് ചെയ്യണം, ഒരു സഹായിയായി സഹായം നൽകുന്നയാളായി ഉറവി നൽകുന്ന ആളായി മാറണം. അല്ല പറഞ്ഞില്ലേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചില്ലേ, മൻ ഫർറജ കുർബത അഖീഹി, ഒരാളുടെ പ്രയാസത്തെ ആരെങ്കിലും നീക്കിക്കൊടുത്താൽ ഖിയാമത്ത് നാളിൽ വരാനുള്ള പ്രയാസത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് ഇയാൾക്ക് അള്ളാഹു പ്രയാസത്തെ നീക്കിക്കൊടുക്കും. നമുക്ക് ഇവിടെ ഒന്നും കിട്ടിക്കൊള്ളണമെന്നില്ലേ, ഒരാളെ ഒന്ന് രക്ഷപ്പെടുത്തിയാൽ മുമ്പ് സന്തോഷത്തോടെ അവിടെ പോകും, ചിലപ്പോൾ മുമ്പ് നമ്മളെ കണ്ടിട്ടുണ്ടായില്ല, പിന്നീട് എന്തെങ്കിലും ഉപദ്രവമായിട്ടുണ്ടായിട്ടില്ല, നമ്മളെന്താ പറയുക, ഒരു ഉപകാരം പ്രതീക്ഷിച്ച് ഉപകാരം ഉപദ്രവം കിട്ടിയല്ലോ, അങ്ങനൊക്കെ ഉണ്ടാകാം. പക്ഷേ നമുക്ക് ഖിയാമത്ത് നാളിൽ ഭയാനകമായ ആകാശഭൂമികൾ വിറയ്ക്കുന്ന ആകാശഭൂമികൾക്ക് സക്കുലത്ത് ഭാരം താങ്ങാൻ കഴിയാത്ത ദിവസത്തിലെ പ്രയാസങ്ങൾ, അവിടെ പ്രയോഗം അല്ലാഹു ഉദ്ദേശിച്ചവരൊഴികെ അവർക്ക് പ്രയാസം ഉണ്ടാവില്ല. ആ കൂട്ടത്തിൽ ഉൾപ്പെടണമെങ്കിൽ എന്ന ടീമിൽ വരണം, അതിൽ പെടണമെങ്കിൽ നമ്മൾ ഇവിടെ ഒരുപാട് ആളുകൾക്ക് എന്തൊക്കെയോ ചെയ്തു കൊടുക്കാൻ, നമ്മൾ എത്തിയാൽ ഒരു ഗുണം അയാൾക്ക് കിട്ടുമെങ്കിൽ നമ്മൾ അവിടെ എത്തണം, നമ്മൾ പറഞ്ഞാൽ അയാൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായെങ്കിൽ നമ്മൾ പറയണം. അങ്ങനെ പരമാവധി തൻ്റെ സുഹൃത്തിന് തൻ്റെ കൂട്ടുകാരന് അവൻ്റെ ഒരു പ്രയാസം കണ്ട് കൈപിടിച്ച് സഹായിക്കുക, നമുക്ക് അള്ളാഹു അതിന് പകരം തരും. ഇഹലോകത്തോ പരലോകത്തോ, പരലോകത്ത് എന്തായാലും വീണ കാലൊടിഞ്ഞ കുട്ടിയെ നമസ്കരിക്കാൻ പള്ളിയിലേക്ക് എടുത്തുകൊണ്ടുപോവുക, നടക്കാൻ പറ്റാത്ത പ്രായമുള്ള ആളുകൾക്ക് കൈപിടിച്ച് വല്ലിപ്പാപ്പയെ കൈപിടിച്ച് പള്ളിയിലെത്തിക്കുക, വീട്ടിലേക്ക് കയറ്റി വിടുക, കൂടെ ഉണ്ടാവുക, വീടാൻ പോവുകയാണെങ്കിൽ പിടിക്കാൻ കൂടെ നിൽക്കുക, അങ്ങനെയൊക്കെ എത്രയോ ആളുകളെ കാണും, എത്രയോ അനുഭവങ്ങൾ കാണും. പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്നാലും തൊട്ട് കൂടാണ് അഥവാ വീടാണെങ്കിൽ ആ ചിന്തയ്ക്ക് പോലും പ്രതിഫലമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവിധം സേവനം ചെയ്യുന്ന
പരലോകത്ത് സ്വർഗം ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രണ്ടാമത്തെ വചനത്തിലേക്ക് കയറാം. وَإِنَّكَ بَعْضَ الَّذِينَ نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ فَإِنَّمَا عَلَيْكَ الْبَلَاغُ وَعَلَيْنَا الْحِسَابُ. ഉദ്യോഗത്തെ وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِينَ نَعِدُهُمْ ചിലതൊക്കെ നാം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അല്ലദീ നഅദുഹു അല്ലദീ എന്തൊക്കെ നഅദു വഅദ യഅദു നഅദു വഅദ എന്ന വാക്ക് ഓർമ്മണ്ടെങ്കിൽ അതിന്റെ എല്ലാ രൂപങ്ങളും വരുന്നു. നഅദു ആ നാം കരാർ വാഗ്ദത്തം നാം പറഞ്ഞിട്ടുള്ള നാം വാക്ക് പറഞ്ഞിട്ടുള്ള അവരോട് അവരോട് നാം കരാർ ചെയ്തിരുന്നത് പലതും താങ്കൾക്ക് നാം കാണിച്ചു തന്നിട്ടുണ്ടെങ്കിലും അവിടെ ബാക്കി അടുത്ത ഭാഗത്തിൻ്റെ അന്നേരം കൂടുതൽ ക്ലിയർ ആകും. അവരോട് നാം വാഗ്ദത്തം ചെയ്യുന്നതിൽ ചിലത് അഥവാ ചില ശിക്ഷാ നടപടികൾ ഉണ്ടാകും. നിങ്ങൾ ഇന്നത് സ്വീകരിക്കുന്നില്ലെങ്കിൽ ശിക്ഷ കാണേണ്ടി വരും, കാത്തിരുന്നോളൂ കേട്ടോ, അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് വേണ്ടി അമ്രിനു വേണ്ടി കാത്തിരുന്നോളൂ എന്നൊക്കെ പറഞ്ഞില്ലേ. അങ്ങനെ പല സമുദായത്തിനോടും പറഞ്ഞത് പലതും എന്താക്കിയിട്ടുണ്ട്, റസൂലിന് തന്നെ വളരെ ചുരുക്കം ചിലത് റസൂലിന് തന്നെ കാണാൻ പറ്റി. ദാ ഇന്ന ഇന്ന സമൂഹത്തിനുള്ള ശിക്ഷകൾ, ചില ശിക്ഷകളൊക്കെ പഴയ കാലത്തെ ശിക്ഷകൾ വിവരിച്ചു കൊടുത്തു. പക്ഷെ റസൂലിന്റെ മുമ്പിലുള്ള സമൂഹത്തിന് എല്ലാ ശിക്ഷകളും ഒന്നും റസൂൽ കാണിച്ചു കൊടുത്തിട്ടില്ല. എല്ലാ ശിക്ഷകളും ഇവിടെ കൊടുത്തിട്ടുണ്ടായിക്കൊള്ളണമെന്നില്ല, ഇവിടെ കൊടുക്കുകയില്ല. എല്ലാം ചെയ്യുന്ന തിന്മകൾക്കൊക്കെ ഇവിടെ കിട്ടിയിട്ടുള്ളതില്ല, പരലോകത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടാകാം. അള്ളാഹു നമ്മെ കാത്തു രക്ഷിക്കില്ല. റസൂലിനോട് പറയാണ് അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. അവർക്ക് ശിക്ഷ കിട്ടിയോലോ ശിക്ഷ കിട്ടിയില്ല പോലോ ഇതൊന്നും താങ്കൾ നോക്കേണ്ടതില്ല എന്നാണ് ഈ ആയത്തിന്റെ ചുരുക്കം. വളരെ രസകരമാണ്. وَإِمَّا نُرِيَنَّكَ بَعْضَ الَّذِي نَعِدُهُمْ أَوْ نَتَوَفَّيَنَّكَ അതായത് അർത്ഥം نَتَوَفَّيَنَّكَ نَتَوَفَّى എന്ന് എഴുതുന്നത് വഫാത്ത് തവഫ യതവഫ തതവഫാഹുമുൽ മലായികതു എന്ന് പറഞ്ഞില്ലേ, അത് തവഫ നതവഫ നാം താങ്കളെ ഏറ്റെടുത്തു മരിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിലും അതായത് നിങ്ങൾക്ക് ആ വാഗ്ദത്തൊന്നും കാണാൻ പറ്റുമ്പം പറ്റിക്കൊള്ളണമെന്നില്ല. ഇന്ന സമൂഹത്തിന് ഇന്ന തിന്മയുടെ ശിക്ഷ ഇന്ന വന്നേക്കാൻ വരും എന്ന് കരാറുണ്ട്. പക്ഷെ അതല്ലോന്ന് താങ്കൾ കണ്ടോളണമെന്നില്ല, താങ്കളുടെ മുമ്പിൽ നിന്ന് കൊടുത്തോളണമെന്നില്ല. അതിനു മുമ്പ് താങ്കളെ നാം മരണപ്പെടുത്തിയെന്ന് വരാം, അതൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു ശിക്ഷിക്കപ്പെട്ടോ, ഒരു ശിക്ഷ കിട്ടിയില്ലാലോ, രണ്ടും വേണ്ട. ഭയവും ആശങ്കയും അങ്ങനെയുള്ള പ്രതീക്ഷകളും ചിന്തകളും ഒന്നും വേണ്ട. താങ്കളുടെ പണി എന്ത് മാത്രമേ ഉള്ളൂ എന്നാണ് തൊട്ട് ശേഷം പറയുന്നത്. അല്ലെങ്കിൽ അതിനു മുമ്പ് ശിക്ഷയ്ക്ക് മുമ്പ് താങ്കളെ നാം പിടിച്ചെടുക്കുകയോ തന്നെ ചെയ്തുവെങ്കിലും താങ്കളുടെ പണി ഒന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാം. എന്താ ഓടിക്കുള്ളൂ ഓർക്കെ താങ്കൾക്ക് എന്തേ പണിയുള്ളൂ? ഫൈനമാ തീർച്ചയായും ഒന്ന് മാത്രമേ ഉള്ളൂ, അലൈക താങ്കളുടെ മേൽ ഒരു ഒറ്റ പണിയുള്ളൂ, അൽബലാ തബ്ലീഗ് എത്തിച്ചു കൊടുക്കൽ. ഫൈനമാ അലൈക അൽബലാ താങ്കൾക്ക് ഒരു ഒറ്റ പണിയുള്ളൂ, എത്തിച്ചു കൊടുക്കുക എന്ന പണി.
അല്ല, താങ്കളുടെ മേൽ പ്രബോധനം മാത്രമാണ് ബാധ്യതയായിട്ടുള്ളത്. ഓരോ ശിക്ഷയെ കുറിച്ച് ആലോചിക്കണ്ട, നമ്മൾ പലപ്പോഴും ചിന്തിക്കല്ലേ ആർമാന്തിച്ച് ജീവിച്ചിട്ട് ഓരോപ്പോഴും സുഖമായിട്ട് ജീവിക്കുന്നു, അങ്ങനെ ഓർക്കുന്നു ഒരു കുഴപ്പവും കിട്ടുന്നില്ല, നല്ല സുഖമായിട്ട് എത്ര വളർച്ച എന്നിട്ട് കിട്ടുന്നു, അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കേണ്ട. ഓർക്ക് വളർച്ച കിട്ടുന്നത് തിന്മ ചെയ്തിട്ടും വളർന്ന് വളർന്ന് പോകുന്ന ആൾക്കാരെ കുറിച്ച് ഒന്നും നമ്മൾ ചിന്തിക്കേണ്ടല്ല. അടുത്താഴ്ച ഭയങ്കരമായൊരു സംഭവം പറയുന്നു, അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കേണ്ട. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇക്കാര്യം മനസ്സിലാക്കിയ കാര്യം പറഞ്ഞു കൊടുക്കുക എന്നത് മാത്രമേ പടിയുള്ളൂ. ആ ഒരു ചിന്ത മാത്രമേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബാധ്യത അതേ ഉള്ളൂ. പരിശോധനയും വിചാരണയും ഒക്കെ ആരുടെ പണിയാ? ആരുടെ പണിയാ? അല്ലാഹുവിന്റെ പണിയാ. നമ്മൾ പറഞ്ഞു കൊടുക്കുക. ചോദിക്കുന്നത് ആരാ? എന്താ ചോദ്യം? ആദ്യപേജല്ലേ, നിങ്ങൾക്കൊരു താക്കീതുകാരൻ വന്നിട്ടില്ലായിരുന്നോ എന്ന് ചോദിക്കും. അതിനർത്ഥം നമ്മളെ പണി എന്തേയുള്ളൂ? നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടില്ലേ എന്ന് മാത്രമേ ഉള്ളൂ. ആ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. പഠിച്ചു പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ഞാൻ എന്റെ പണി ചെയ്തു എത്തിച്ചിട്ടില്ല. നൂഹ് നബി പറഞ്ഞില്ലേ, ഞാൻ രാപ്പകൽ പണിയെടുത്തു, അല്ലാഹുവേ ഹോരാത്രം ഞാൻ അധ്വാനിച്ചു എന്ന് പറഞ്ഞെടുത്തു. ദഅ്വതു ഖൗമി ലൈലൻ വനഹാര, പകലും രാത്രിയും ഒക്കെ ഞാൻ ദൗത്യം നടത്തി, എന്നിട്ടും ആ ആരും വന്നില്ല. അന്നേരം പറഞ്ഞെന്താ പ്രശ്നമല്ല, നിങ്ങളെ പണി എന്തേയുള്ളൂ? എത്തിച്ചു കൊടുക്കില്ലേ. അത് അപ്ലൈ ചെയ്യുന്നത് കേൾക്കുന്നവന്റെ ബാധ്യതയാണ്. അത് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വമാണ്, നമ്മളുടെ നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല, നിങ്ങളുടെ ഉത്തരവാദിത്വമല്ല. ഓക്കെ, നമ്മുടെ മേലത്രേ വിചാരണയുടെ ബാധ്യത, വിചാരണ നടത്തുക എന്നത് നമ്മുടെ മേൽ ബാധ്യതയുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് രണ്ടാമതൊരു കാര്യം ഈ ആയത്തിൽ മനസ്സിലായി. ആദ്യത്തെ ആയത്തിൽ നമുക്ക് മനസ്സിലായത് ഒരുപാട് സേവനങ്ങൾ ചെയ്യണം, ഒരുപാട് ഇമാത്തത്തുൽ അദാഅനി തരീഖ് എന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യാനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യുക, എങ്കിൽ നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങളും നീക്കം ചെയ്യപ്പെട്ടേക്കാം. രണ്ടാമത് ഈ ആയത്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യം ദഅവത്ത് ചെയ്യുക എന്നതാണ് നമ്മളെ ബാധ്യത. ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ട പണിയില്ല. അയാൾക്ക് ശിക്ഷ കിട്ടാത്തതെന്താ, ഓനെന്താ നിന്നിട്ട് ഉഷാറായി പോണത് എന്നൊന്നും ചിന്തിക്കേണ്ട യാതൊരു കാര്യവും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് അർഹമില്ല, ഞാൻ എന്റെ പണി ചെയ്തിട്ടുണ്ട് എന്നതിലാണ്. അങ്ങനെ എല്ലാവരും മുന്നോട്ട് പോകും, ആരെയും പിടിച്ചു വലിക്കുകയും വേണ്ട, ആരെയും പിടിച്ചു കുലുക്കുകയും വേണ്ട. ഓക്കെ, സത്യനിഷേധികളുടെ മേൽ അല്ലാഹു ശിക്ഷാ നടപടികൾ നിശ്ചയിച്ചിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ചുവെന്നും അവിടുത്തെ കാലശേഷം സംഭവിച്ചുവെന്നും വരാം. രണ്ടായാലും നബിയുടെ ബാധ്യതയിലും കൃത്യത്തിലും മാറ്റമൊന്നും വരാനില്ലെന്നു സാരം. അവസാനം 41-ാമത്തെ ആയത്തും കൂടെ എടുക്കാം, അതിനുള്ള സമയം കൂടെ നമ്മുടെ മുമ്പിലുണ്ട്. നമുക്ക് ഓരോ ഭാഗത്തേക്ക് പോകാം. نَأْتِي الْأَرْضَ نَقْصُهَا مِنْ أَطْرَافِهَا പിന്നെയോ അന്നാ എന്നതാണ്.
ആ നിശ്ചയമായും നാം നാം എത്തി കൊണ്ടുവരിക കൊണ്ടുവരിക ആക്കുക കൊണ്ടുവരിക വരിക അതിനെ അവയെ അവയെ നാം എന്ത് ചെയ്യുന്നുണ്ട് ചുരുക്കിക്കളയുന്നു ചുരുക്കിക്കളയുന്നു അത്രഫ് തറഫ് അത്രഫ് തറഫ് തറഫുൽ ലിസാൻ അച്ചം ഭാഗങ്ങൾ ഭാഗങ്ങൾ അച്ചങ്ങൾ അവലം യറവ് ഇലത്തൈരി നമ്മൾ പഠിച്ചില്ലേ എവിടെ പഠിച്ചു മുൽക്ക് തന്നെ പഠിച്ചു അവലം യറവ് ഇലത്തൈരി പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ അവലം യറവ് അവർ കാണുന്നില്ലേ നോക്കുന്നില്ലേ അന്നാ നഹ്തിൽ അർദ ഭൂമിയെ നാം കൊണ്ടുവരുന്നത് ആക്കുന്നത് ചുരുക്കി കൊണ്ടുവരുന്നത് മിൻ അത്രാഫിഹ അതിന്റെ ഭാഗങ്ങളിൽ നിന്ന് അവർക്ക് കണ്ടുകൂടെ നാം അവരുടെ ഭൂമിയിൽ നിന്ന് ഭൂമിയിൽ ചെന്ന് നെത്തി നാം ചെല്ലുന്നു അർദ അവരുടെ നാട്ടിൽ അവരുടെ ഭൂമിയിൽ അവരുടെ പ്രദേശത്ത് നഖുസുഹ അതിനെ ചുരുക്കിക്കളയുന്നു എന്നത് അതിന്റെ വശങ്ങളിൽ നിന്ന് ചുരുക്കിക്കളയുന്നു എന്നത് അവർ കാണുന്നില്ലേ ഇതേ പറഞ്ഞു ഭൂമി ഇങ്ങനെ ചെറുതാക്ക നമ്മള് പറയല്ലേ ഓരെ കാലടിയിൽ നിന്ന് മണ്ണൊരിച്ചത് ഒരു കാണുന്നില്ലേ എന്ന് ചോദിക്കല്ലേ അതായി സംഭവം കാലടി മണ്ണൊരിച്ചത് എവിടെ ചോദിക്കുന്ന ബീച്ച് ചോദിക്കുന്ന പിന്നെന്താ ഒരു സംഘം മറ്റൊരു സംഘത്തെ തളർത്തിക്കൊണ്ടിരിക്കുന്നു അവർ തടച്ചു വളരുകയായിരുന്നു പക്ഷേ പിന്നീട് പടച്ച റബ്ബ് സുബ്ഹാനഹു വതആല അറേബ്യൻ പ്രദേശത്തെ മുഴുവൻ ഭാഗങ്ങളിലും ഉണ്ടായിരുന്ന ശത്രു നിരയെ ചുരുക്കി 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 അല്ലെന്ന് അവിടുന്ന് കൊടുത്തു നോക്കി ഓരോരുത്തർ ഓരോരുത്തർ എന്തായി ഓരോരുത്തർ ഓരോരുത്തർ മുഹമ്മദ് നബി പറഞ്ഞ കാര്യം തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് സ്വീകരിച്ച് 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 അപ്പുറത്തെന്താണ് അവരുടെ ഭൂമിയെ അവരുടെ ആ കാലടിയിൽ നിന്ന് മണ്ണില്ലാതെയായി ഇല്ലാതെയായി അവർ വളരെ ചുരുങ്ങിപ്പോയി ഇപ്പൊ അവരൊന്നും അല്ലാതെയായി മാറുന്നു എന്ന് അതിനെ അവയെ ചുരുക്കിക്കളയുന്നത് അവർ കാണുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണ്ട നിങ്ങൾ ദഴവത്ത് ചെയ്താൽ മതി നിങ്ങളെ പണി വേറൊന്നുമില്ല ഓരെന്താ ശിക്ഷിക്കാത്ത ഓരെന്താ നിന്നിട്ടും അങ്ങനെ അതൊന്നും നിങ്ങൾ നോക്കണ്ട അതൊക്കെ പഠിച്ചോണ്ട പണിയാണ് അവസാനം നമ്മൾ എന്തും പറയണം എപ്പോഴും കേൾക്കുന്നതാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ടായത്തോടാണ് ചേർത്ത് വെച്ചാൽ ദഴവത്ത് നടത്തുക ബലാദ് മാത്രം പടച്ചോനാണ് അവരെ ചുരുക്കുന്നതും അവർക്ക് ഇപ്പോഴുള്ള അവസ്ഥ കൊടുക്കുന്നതും ഒരു കാലത്ത് പടച്ചവൻ അതിന് ചുരുക്കി കൊണ്ടുവരും ചുരുക്കി കൊണ്ടുവരും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ പേടിക്കണ്ട നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കണ്ട നമ്മൾ ദഴവത്ത് സുന്ദരമായി നടത്തുക പ്രകോപനങ്ങളും പ്രലോഭനങ്ങളും നടത്താതെ സുന്ദരമായ ലളിതമായ സൗമ്യമായ ദഴവത്ത് നടത്തി അങ്ങനെ പോവുക അത് ജീവിതത്തിൽ പകർത്തി ജീവിക്കുക അപ്പൊ അള്ളാഹുവിന് സുൽഹർമ്മ അവിടെ ഭൂമി ചുരുക്കും അവിടെ ഭൂമി ചുരുക്കും അതാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞത് അവർ കണ്ടുകൂടെ നാം അവരുടെ ഭൂമിയിൽ ചെന്ന് അതിന്റെ വശങ്ങളിൽ നിന്ന് അതിനെ ചുരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് എന്നവർ കാണുന്നില്ലേ എന്നിട്ട് അള്ളാഹു ഒന്നുകൂടെ പറഞ്ഞു വല്ലാഹു യഹ്കും അവന്റെ വിധികളിൽ പിന്നെ ആർക്കും പിന്നോട്ട് വലിക്കാൻ കഴിയില്ല അതായത് മാറ്റം വരുത്താൻ ആർക്കും ശേഷമുള്ള കാര്യമാണ് അതായത് പിന്നോ ആക്ഷിപത്ത് എന്നൊക്കെ പറയുന്നത് അട്ടിപ്പ് അഴുത്താ നമ്മുടെ പിൻഭാഗത്തിനൊക്കെ പറയുന്നതാണ് ഈ മടമ്പ് ഭാഗത്തിനൊക്കെ പറയുന്നത് ഉടനെ എന്നൊക്കെ പറയാം
പിന്നിലേക്കാക്കാൻ ആരുമില്ല. വിധി കൽപ്പിക്കുന്നു, അവന്റെ വിധിയെ പിന്നോക്കം വെപ്പിക്കുന്ന ഒരാളുമില്ല. മാത്രമല്ല സങ്കടപ്പെടുന്നു വേണ്ട ആരുടെ കാര്യത്തിലും, അതൊക്കെ അവിടെ ചെയ്യും. അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയം അവിടേക്ക് അള്ളാഹു അതിനൊക്കെ അവിടെ എത്തിക്കും, വിചാരണ നടത്തും. അവൻ വേഗം വിചാരണ നടത്തുന്നവനും ആകുന്നു. മൂന്ന് ആയത്തിൽ ഓതാം. എന്താണ് മൂന്നായത്തിൽ ഒന്ന് നമ്മൾ പഠിച്ച കാര്യം ഒന്ന് പറയും. ഒന്നെന്താ, ഒന്നെന്താ, ഒരു കാര്യം പറയും, ഉറക്കം പറയും. അതെ, അസാറുകൾ, അസാറുകൾ എന്നല്ല, മായച്ചു കളയലുകൾ. അപ്പൊ അതിന് നമ്മൾ എന്ത് ചെയ്യണം? കുടുംബ ബന്ധം സ്ഥാപിക്കണം, വിശാലമാക്കണം. പിന്നെ അവിടെ നമ്മൾ എന്ത് നോക്കേണ്ടതില്ല, ഇങ്ങോട്ട് ഓരോ എങ്ങനെ നോക്കേണ്ടതില്ല, അങ്ങോട്ട് നമ്മൾ എങ്ങനെയും ചിന്തിച്ചാൽ മതി. പിന്നെ ആ തടസ്സങ്ങൾ, പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, അവിടെയൊക്കെ നമ്മളൊരു കൈ ഉണ്ടാക്കണം, നമ്മുടെ ഒരു കൈ ഉണ്ടാക്കണം. അത് ആരാണ്, ഏത് ജാതിയാണ്, ഏത് മനുഷ്യനാണ്, ഏത് നാട്ടുകാരനാണ്, ആ ചിന്ത ഒന്നൊന്നുമില്ല. ആ ചിന്ത ഒന്നൊന്നും വേണ്ട. ഏത് ജാതി, ഏത് മതം, അങ്ങനൊന്നുമില്ല. മനുഷ്യനാണോ, ജീവജാലങ്ങളായാൽ പോലും ഇവിടെയും നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, പ്രയാസങ്ങൾ നീക്കം ചെയ്യാൻ നമുക്ക് കഴിയണം. ഓക്കെ, രണ്ടാമതായത്തും മൂന്നാമതായത്തും കൂടെ പറഞ്ഞ കാര്യം എന്താ, നമുക്ക് എന്ത് പണിയുള്ളൂ, നമുക്ക് ദഅവത്ത് നടത്തുക, പ്രബോധനം ചെയ്യുക എന്നുള്ള പണിയുള്ളൂ. ആരെയും പിടിച്ചു പരിച്ചോ പിടിച്ചു കുലുക്കിയോ ഒന്നും ചെയ്യണ്ട. ഓനെന്താ ശിക്ഷിക്കപ്പെടാത്തത് എന്നും ചിന്തിക്കണ്ട. ചെറിയ മക്കളുണ്ടോ, ഓനെന്താ നല്ലത് എന്ന് ചോദിക്കുന്നു. ഞാൻ മാത്രമേ ഉള്ളൂ, നിങ്ങൾക്ക് അല്ലെങ്കിലും എന്നൊക്കെ പറഞ്ഞു, അതൊന്നുമില്ല. നേരത്തെ പറഞ്ഞ പോലെ, സലാം മാഷ പറഞ്ഞ പോലെ, നമുക്ക് ഷെറായി തോന്നിയേക്കാമെങ്കിലും അത് അള്ളാഹു നിശ്ചയിച്ചത് ഒരു ഹൈറായിട്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ പിന്നെന്താ, ഓനെന്താ എന്നുള്ള ചിന്തയല്ല, അതൊക്കെ പഠിച്ചോ തീരുമാനിച്ചു. ഹിസാബിന്റെ കാര്യത്തിൽ സങ്കടപ്പെടേണ്ട, ഹിസാബ് വളരെ എളുപ്പം, അന്ന് വേഗം നടത്തും. കുറഞ്ഞ കാലമാണ്, ഇപ്പൊ തന്നെ അമ്മക്കിന് ഇത്ര കാലം നമുക്ക് അറിയാം. അള്ളാഹു തുലക്ഷിക്കട്ടെ. എളുപ്പമായ വിചാരണ നടത്തപ്പെടുന്ന ഭാഗ്യവാന്മാരെ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും കൂടെ ഒന്ന് പാരായണം ചെയ്തിട്ട് പിരിയാം. ഒതുക്കോളൂ. بسم الله الرحمن الرحيم يمحو الله ما يشاء ويثبت وعنده أم الكتاب وإما نرينك بعض فإنما عليك البلاغ وعلينا الحساب أولم يروا أنا نأتي الأرض ننقصها من أطرافها والله يحكم لا معقب لحكمه وهو سريع നന്മ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ, തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മഹാഭാഗ്യവാന്മാരായ നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ, സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. آمين برحمتك يا ارحم الراحمين. وصلى الله على اشرف المرسلين وعلى آله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته.